ബഹുമാന്യ ശ്രോതാക്കളെ നിങ്ങൾക്കേവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യധാമത്തിൽ വീണ്ടും ഒരു സന്ധ്യ വന്ദനങ്ങളുടെ അറിയിക്കുന്നു ഇന്ന് രാത്രിയിൽ ഹൃദയം ഒരു വീക്ഷണം എന്നുള്ള നമ്മുടെ പഠനപരമ്പരയിൽ ജ്ഞാനമുള്ള ഹൃദയം എന്ന വിഷയമാണ് നാം ഒന്നിച്ച് ചിന്തിക്കുവാൻ ദേവസ്വനയിൽ ആഗ്രഹിക്കുന്നത് അതായത് ജ്ഞാനമുള്ള ഹൃദയം ഞാൻ തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ ഈ ബന്ധത്തിൽ വായിച്ചു കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു തൊണ്ണൂറാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും വാക്യങ്ങൾ അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാണ്ട് കോണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആർ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കുന്ന കോണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ വളരെ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് വാക്യങ്ങളാണ് ഇന്ന് രാത്രി നാം വായിച്ചത് ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ ദാസനായ മോശയാൽ വിരചിതമായ സങ്കീർണമാണ് ഇതിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ ജ്യേഷ്ഠ സഹോദരനായി നാഘരോൻ മരിച്ച സമയത്ത് പ്രതാപൻ്റെ ദാസൻ മോശ പാടിയ മനോഹരമായ ഒരു പ്രത്യാശ ഗാനം ഒരു ജ്ഞാനഗാനം എന്നാണ് വേദപടിതാക്കൾ അഭിപ്രായപ്പെടുന്നത് ഏത് നിലയിലായാലും നമ്മുടെ മലയാളകരയിൽ എന്നല്ല ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും മരണസമയങ്ങളിൽ ദൈവദാസന്മാർ വായിച്ച് ആശ്വസിക്കുകയും മരിച്ചവരുടെ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന മനോഹരമായ ഒരു സങ്കീർത്തന ഭാഗമാണ് തൊണ്ണൂറ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റം അതിപ്രധാനമായ വിലപ്പെടുപ്പുള്ള ഒരു നേട്ടമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം സമ്പാദിക്കുക അത് നിന്നെ രക്ഷിക്കും ജ്ഞാനം നിന്നെ വഴി നടത്തും എന്ന് സദൃശ്യവാക്യങ്ങൾ തന്നെ ഷെലോമൻ പറഞ്ഞിട്ടുണ്ട് ജ്ഞാനം കഷ്ടതയുടെ വരതാനമായി നൽകപ്പെടുന്നു എന്ന് വേറൊരു ഭാഗത്ത് സഭാപ്രസംഗയിൽ ഷെലോമൻ പറയുന്നു ദൈവവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ശലോമോ രാജാവിനെ കുറിച്ച് തന്നെ പറയുന്നത് ഭൂമിയിലെ യാതൊരു ഭൗതിക നന്മയും ദൈവത്തോട് ചോദിക്കാതെ ഇസ്രായേൽ ജനത്തെ വഴി നടത്തേണ്ടതിന് ജ്ഞാനമുള്ള ഒരു ഹൃദയം തനിക്ക് വേണമെന്ന് അദ്ദേഹം ദൈവത്തോട് ആവശ്യപ്പെടുകയും മറ്റു യാതൊരു ഭൗതികതയും ചോദിക്കാതെ ജ്ഞാനമുള്ളൊരു ഹൃദയം ചോദിച്ചതുകൊണ്ട് ദൈവം തനിക്ക് ഭൂമിയിലുള്ള എല്ലാ ആളുകളിലും ശ്രേഷ്ഠമായ ജ്ഞാനം നൽകുകയും ചെയ്തു എന്നാണ് നമ്മൾ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്താം അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാം വാക്യത്തിൽ വായിക്കുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനാവശ്യമായിക്കുന്ന ലോകജ്ഞാനമല്ല ഈ ലോകത്തിന് ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ എന്നാണ് കുരുന്തലേനത്തിൽ ആ ചോദിക്കുന്നത് എന്നാൽ ലോക മനുഷ്യനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ ജ്ഞാനം അവന് വളരെ അധികമായി ആവശ്യമാണ് സഭാപ്രസവസ്ത ഏഴാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പറയുമ്പോൾ ലോകജ്ഞാനികളുടെ ഹൃദയം വിലാപ ഭവനത്തിൽ ഇരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ ദൈവ വിഷയമായി ജ്ഞാനം സമ്പാദിച്ച് ജ്ഞാനികളായി തീരുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഇവിടെ ചിന്തനീയമായിരിക്കുന്ന വിഷയം ജ്ഞാനവും അറിവും അത് അതുമായണെന്നും ഞാനീ തന്റെ ജ്ഞാനതിൽ പ്രശംസിക്കരുത് എന്നും ഇരമ്യ പ്രഭാൻ്റെ പുസ്തകം ഒൻപതിന്റെ ഇരുപത്തിമൂന്നിൽ ഇരമ്യ പറഞ്ഞിട്ടുണ്ട് ഞാനികളുടെ നശിക്കും രക്ഷിക്കും അവരുടെ ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും മറഞ്ഞുപോകും എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യഷ്യാപ്രഭാന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ പതിനാലാം വാക്കിൽ പറഞ്ഞിട്ടുണ്ട് ജ്ഞാന ബാഹുല്യത്തെയാൽ വ്യസന ബാഹുല്യത ഉണ്ട് എന്ന് സദൃശുവാക്കുകൾ ശലോമോഹൻ തൻ്റെ സ്വന്തം ജീവിത അനുഭവത്തിൽ നിന്ന് കഥ എഴുതിയിട്ടുണ്ട് ദൈവത്തിൻ്റെ ദാസനായ മോശയും ദൈവത്തോടെ ജ്ഞാനത്തിനായി അപേക്ഷിക്കുകയും ദൈവം അവന് പ്രത്യേകമായിരുന്ന ജ്ഞാനം നൽകുകയും ചെയ്തു ആ ജ്ഞാനം എന്ന് പറയുന്നത് തക്ക സമയത്ത് തനിക്കുള്ള അറിവുകളെ യോഗ്യമായ നിലയിൽ ഉപയോഗിപ്പാൻ ദൈവത്താൽ പ്രകാശിതമായി ലഭിച്ച പ്രത്യേകമായ വരമായിരുന്നു ശലോമോ രാജാവ് ലഭിച്ച ജ്ഞാനം അവൻ്റെ ബുദ്ധിമണ്ണത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അവൻ്റെ ബൗദ്ധിക മണ്ഡലത്തിലുണ്ടായ ജ്ഞാനത്തിൻ്റെ വലിപ്പം അറിയേണ്ടതിന് ശേബ അയൽ അയൽരാജ്യങ്ങളുള്ള ആളുകളൊക്കെയും അവനെ കാണുവാന് വരികയും അത് കണ്ട് അവർ അത്ഭുത സ്തബ്ധരായി തിരികെ ചെയ്തു എന്ന് വായിക്കുന്നുണ്ട് ശേബ അവനോട് പറയുമ്പോൾ ഞാൻ നിന്റെ സർവ്വജ്ഞാനത്തെയും കുറിച്ച് കേട്ടിട്ടുള്ളതേ ഉള്ളൂ എന്നാൽ ഇപ്പോൾ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ കാണുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത് ഞാനാ വിജ്ഞാനീയ സംബന്ധമായി അവനോട് ചോദിച്ച സകല ചോദ്യങ്ങൾക്കും ശലോമോഹൻ അതിന് ഉത്തരം നൽകി ചുവരന്മേൽ മുളയ്ക്കുന്ന പായൽ തുടങ്ങി അതായത് പൂപ്പൽ തുടങ്ങി ലബാനോൻ വനഗ്രഹങ്ങളിൽ അത്യ ഉന്നതമായ നിലയിൽ ഉയർന്നു വളർന്ന ദേവതാരുവരെയുള്ള സകേല സസ്യാദികൾക്കും സകല വൃക്ഷാദികൾക്കും അവൻ പേര് കൊടുത്തു എന്നാണ് നമ്മൾ തിരുവനന്തപുരത്തിൽ വായിക്കുന്നത് അവൻ്റെ ജ്ഞാനം അത്ര വളരെ വലിയ ജ്ഞാനമായിരുന്നു എന്നാൽ മോശയ്ക്ക് ദൈവം ജ്ഞാനം കൊടുത്തപ്പോൾ ശലോമോന് കൊടുത്തതുപോലെ ജനറൽ ആയിട്ടുള്ള നോളജ് അതായത് അറിവല്ല മറിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ജ്ഞാനം അതായത് സ്വർഗീയമായ ജ്ഞാനം ദൈവം അവർ നൽകി എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ശാസ്ത്രത്തെക്കുറിച്ച് മോശ അറിയുവാൻ ആഗ്രഹിച്ചു ഈ ആയുസ് ലോകത്തിലെ വിവിധ നിലയിലുള്ള ജ്ഞാനങ്ങളാ ഉള്ളത് ജ്ഞാനമാർഗങ്ങൾ വിവിധ നിലയിലുണ്ട് അതായത് രാഷ്ട്രീയ ജ്ഞാനം പ്രൊഫഷണൽ ജ്ഞാനം ബിബ്ലിക്കൽ ജ്ഞാനം തത്വജ്ഞാനം ജ്ഞാനം വൈദ്യശാസ്ത്രജ്ഞാനം ജ്ഞാനം ഇങ്ങനെ തുടങ്ങി ജ്ഞാനത്തിൻ്റെ മേഖലകൾ വളരെ വലുതാണ് ആ ജ്ഞാനമൊന്നും അല്ല ഇവിടെ മോശം പറയുന്നത് മോശം പറയുന്ന ജ്ഞാനം തൊണ്ണൂറ് സങ്കേതത്തിൽ പറയപ്പെടുന്ന ജ്ഞാനം അതൊന്നുമല്ല വേറെ വ്യത്യസ്തമായ ഒന്നാണ് മൂന്ന് പ്രത്യേക വിഷയങ്ങളെ അറിയേണ്ടതിന് വേണ്ടിയുള്ള ജ്ഞാനമാണ് മോശയുടെ പ്രാർത്ഥിക്കുന്നത് വളരെ ലളിതമാണ് ഈ വേദഭാഗം അതേ പറയാണ് നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുന്നതൊക്കെ ഒണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ ഇവിടെ ഞാൻ ആ വാക്യവംശത്തിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ പ്രത്യേകം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ പത്താം വാക്യത്തിൽ മോശം പറയുകയാണ് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സമ്മത്സരം ഏറെയായാൽ എൺപത് അത് പ്രതാപ് അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നുപോവുകയും ചെയ്യുന്നു മനുഷ്യ ആയുസ്സിൻ്റെ നിസ്സാരത എത്ര വലുതാണെന്നാണ് ഈ ഭാഗത്ത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനാദ്യം ഈ ഏത് നിലയിലുള്ളൊരു ജ്ഞാനത്തിന് വേണ്ടിയാണ് മോശ ഇവിടെ പ്രാർത്ഥിക്കുന്നതെന്നുള്ളത് നോക്കണം ഒന്ന് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തി അറിയുന്ന ജ്ഞാനം ദൈവ കോപത്തിൻ്റെ ശക്തി അറിയുന്ന ജ്ഞാനം ഇപ്പോൾ നമ്മൾ ആയിക്കുന്ന പ്രതിസന്ധി ഒരു വല്ലാത്ത പ്രതിസന്ധിയാണ് കോവിഡ് പ്രതിസന്ധി ലോകം മുഴുവൻ ലോകത്തിലെ അറിയപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഈ മഹാസംഹാരത്തിൻ്റെ പിടിയിലാണ് ഇന്ന് ലോകത്തിലെ കോവിഡ് വ്യാപനത്തിൻ്റെ മൂന്നാമത്തെ നിരയിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ഭാരതം ഇന്ത്യ കഴിഞ്ഞു ഇവിടെ കോവിഡ് രോഗികൾ മരണം ഏതാണ്ട് സെവൻറ്റി ഫൈവ് തൗസൻഡ് എബോ കഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലും നാൾക്കുന്നാൾ ഈ രോഗികളുടെ അംഗസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒൻപത് മാസങ്ങളായിരുന്നു നമ്മുടെ ആരാധനാലയങ്ങളൊക്കെ അടച്ചിട്ട് ആരാധനയില്ല അതായത് സഹോദരമായിട്ടുള്ള ഫെലോഷിപ്പില്ല ഒന്നുമില്ല ഈ സമയത്താണ് ഒരു ആത്മതപനവും ഒരു അനുതാപവും ഒരു ഏറ്റുപറച്ചിലും ഒരു യഥാസ്ഥാപനവും ഉണ്ടാകേണ്ടത് പക്ഷേ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ ഹൃദയം കുറേക്കൂടെ കഠിനപ്പെട്ട് ബിളിപ്പാട് പുസ്തകത്തിലെ മഹാപീഠന കാലഘട്ടത്തിലെ കഷ്ടം ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ ഓരോന്ന് വരുമ്പോഴും മനുഷ്യർ തങ്ങളുടെ ഹൃദയത്തെ കുറെ കൂടെ കഠിനമാക്കിയതല്ലാതെ തങ്ങളുടെ പാപപ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടില്ല എന്ന് പറയുന്ന പോലെ ഈ കോവിഡ് കാലഘട്ടം വിശ്വാസികളെ സംബന്ധിച്ച് ഹൃദയം കുറേ കൂടെ കഠിനപ്പെടുവാൻ കാരണമായി എന്നാണ് സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ദൈവദാസുരനായ മോശ പറയുകയാണ് ഞങ്ങൾക്ക് ജ്ഞാനമുള്ളൊരു ഹൃദയം വേണം അതായത് ഹൃദയ ഈ ജ്ഞാനം തലയിൽ ലഭിക്കുന്നതും ജ്ഞാനം ഹൃദയത്തിൽ ലഭിക്കുന്ന നമ്മളൊരു വ്യത്യാസമുണ്ട് ജ്ഞാനം തലയിൽ ലഭിക്കുന്നത് ലോകവൈജ്ഞാനികമാണ് അതായത് ജനറലായിട്ടുള്ള നോളജാണ് അറിവാണ് എന്നാൽ ആ ജ്ഞാനം ഹൃദയത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഓരടി കൃത്യം പന്ത്രണ്ടഞ്ച് താണ ഹൃദയത്തിൽ വരികയും ഹൃദയത്തിൽ നിഭവിക്കുകയും ചെയ്യുമ്പോൾ ആ ജ്ഞാനം അതിശ്രേഷ്ഠമാണ് അത് ഭൗതികമായ ജ്ഞാനമല്ല സ്വർഗീയമായ ജ്ഞാനമാണ് ആ ജ്ഞാനമാണ് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെ അറിയാൻ കഴിയുന്ന ജ്ഞാനം ഇസ്രായേൽ മക്കളെ ഇസ്രേമിൽ നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടുവന്ന് നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേലിനെ പിന്തുടർന്ന ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞ ദൈവത്തിൻ്റെ ക്രോധം കോപം നമ്മൾ പുറപ്പാട് ദിവസം ഇത് വായിക്കുന്നുണ്ട് ഇസ്രായേൽ എല്ലാവരും ഉണങ്ങിയ നിലത്തിലൂടെ സ്വസ്ഥമായി മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു അവരെ പിൻഗമിച്ച ഫറവോനും അവൻ്റെ സൈന്യവും ചെങ്കടൽ ക്രോസ് ചെയ്യുമ്പോൾ നാഭാഗിന്ന് വെള്ളം വന്ന് അവരെ മൂടി അവർ ചെങ്കടലിൽ നശിച്ചുപോയി നൂറ്റി മുപ്പത്തിയാറാം സെക്കൻഡിൽ പറയുമ്പോൾ ഫറവോനെയും അവൻ്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവനെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് സംഗീതകാരന് എഴുതിയിട്ടുണ്ട് ഫറവോനെ അവന്റെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിടാൻ തക്കവണ്ണം കോപം ശക്തമാക്കിയ ദൈവം ദൈവ കോപത്തിൻ്റെ ശക്തി അതെന്താണെന്ന് ഗ്രഹിക്കാനുള്ള ജ്ഞാനം അതാണ് ഈ ഹൃദയത്തിൻ്റെ ഒന്നാമത്തെ ജ്ഞാനം നമ്മുടെ ദൈവം പാപത്തിനെതിരെ തിന്മയ്ക്കെതിരെ കോപമുള്ളവനാണ് കോപിക്കുന്നവനാണ് അതായത് ദൈവത്തിൻ്റെ കോപം അത് ദൈവമില്ലായ്പ്പോഴും പാപത്തിനെതിരെ ആ ദൈവം കാണിക്കാറുണ്ട് എന്നുള്ളത് നാം പഠിക്കേണ്ടതിന് ദൈവം നൽകുന്ന ജ്ഞാനം അതാണ് ഇവിടെ പറയപ്പെടുന്ന ജ്ഞാനം രണ്ട് ദൈവക്രോധത്തെ ഗ്രഹിക്കുക ഗ്രഹിക്കുന്ന ജ്ഞാനം ദൈവകോപവും ക്രോധവും രണ്ടാണ് ദൈവ കോപം എന്ന് പറയുന്നത് ദൈവ ദൈവകോപം ദൈവത്തിൻ്റെ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്ന ഭക്തിരാഹിത്യം കാണിക്കുന്ന ദൈവത്തോട് അയോഗ്യമായി ഇടപെടുന്ന ആളുകൾ ആളുകളുടെ നേരെയുള്ള ദൈവത്തിൻ്റെ വിശുദ്ധമാക്കുന്ന വിരോധമാണ് കോപം എന്ന് പറയുന്നത് എന്നാൽ ക്രോധം എന്ന് പറയുന്നത് അതല്ല ക്രോധം സംഹാരത്തെയാണ് സൂചിപ്പിക്കുന്നത് ദൈവം സംഹരിച്ചിടുന്നതിനാണ് അതായത് അവൻ ക്രോധശിഷ്യത്തെ അരക്കി കെട്ടി സംഹാരം നടത്തുന്നവരാണ് അപ്പം ദൈവത്തിന്റെ കോപത്തിന്റെ ശക്തിയെയും ദൈവക്രോധത്തെയും അറിയുന്ന ജ്ഞാനം അതാണ് ഹൃദയത്തിന്റെ ജ്ഞാനം ആ ജ്ഞാനത്തിന് വേണ്ടിയാണ് മോശം പ്രാർത്ഥിക്കുന്നത് മൂന്നാമതോടെ പറയുന്നത് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ അതായത് ഞങ്ങൾ എത്ര എത്ര നിസ്സാരന്മാർ എന്ന് ഞങ്ങൾ അറിയട്ടെ എന്നാണ് ഇവിടെ പറയുന്നത് ഞങ്ങൾ എത്ര നിസ്സാരന്മാരായ ആളുകളാണ് എത്ര ബലഹീനരാണ് എത്ര ക്ഷീണിതരാണ് എന്ന് ഞങ്ങൾ അറിയട്ടെ ഞാൻ ഇവിടെ ആത്മാർത്ഥമായി ചോദിക്കട്ടെ മനുഷ്യൻ ലഭിക്കുന്ന ഈ എഴുപത് അല്ലെങ്കിൽ എൺപത് സംവർഷത്തെ കാലഘട്ടം ഈ കാലഘട്ടം ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ കാലം വളരെ പരിമിതമാണ് ദാവീത് പറഞ്ഞ പോലെ നീ യാസിലെ നാല് നിരൽ വിരൽ നീളമാക്കിയിരിക്കുന്നു അതെത്ര പരിമിതമാണ് എത്ര നശ്വരമാണ് എന്ന് എണ്ണുവാൻ അതായത് ചിന്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ജ്ഞാനം അതാണ് ഇവിടെ പറയപ്പെടുന്ന മോശം പ്രാർത്ഥിക്കുന്ന ജ്ഞാനം ഞങ്ങളുടെ നാളെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ എന്തിനാണ് ആ ജ്ഞാനം പറയുന്നത് ഞങ്ങളുടെ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണമെന്ന് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ നമ്മുടെ നാളുകളെ നമ്മൾ എണ്ണണം അതായത് എൻ്റെ ആയുസ് എത്രയാണ് എന്ന് എനിക്കറിയാൻ വയ്യ എൻ്റെ നാളിന് നീളം എത്രയാണെന്ന് എനിക്കറിയാൻ വയ്യ അപ്പം ആയുസിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച് ദാവീത് അതിനെ നാല് വിരൽ എന്ന് പറയുന്നെങ്കിലും നമുക്ക് ആ ആയുസിൻ്റെ ദൈർഘ്യം അതിൻ്റെ സമയം നിശ്ചയമില്ല നാം ഉള്ളിലേക്ക് വലിക്കുന്ന ശ്വാസം അത് ഉച്ഛസിക്കുവാൻ സാധിക്കുമോ എന്ന് ഒരു ജ്ഞാനിക്കും ഒരു പ്രവാചകനും പറയാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം നമുക്ക് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടാത്ത പല കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അത് അറിയാൻ തക്കവണ്ണം അതറിഞ്ഞ് അതിന്റെ രഹസ്യം മനസ്സിലാക്കുവാൻ തക്കോണം ഞങ്ങളുടെ നാളികൾ ഞങ്ങളുടെ നിസ്സാരത്വം അത് എത്രയെന്ന് ഞങ്ങൾ ബോധ്യപ്പെടേണ്ടത് ഞങ്ങളെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ എന്നാണ് മോശ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഹൃദയത്തിൽ ജ്ഞാനമുള്ള ഒരു ദൈവം ഇതിൽ നിശ്ചയമായും അവൻ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം അവൻ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയും ഹൃദയത്തിൽ ജ്ഞാനമുള്ള കാര്യമായി പറഞ്ഞ അല്ലാത്തൊരു കാര്യമല്ല രണ്ട് അവൻ ദൈവ ക്രോധത്തെ എന്നെയും ദൈവത്തിൻ്റെ ക്രോധത്തെ അവൻ ശരിയായ നിലയിൽ മനസ്സിലാക്കും അതിനെ ഗ്രഹിക്കും ദൈവം ദൈവക്രോധത്തിൻ്റെ വലിപ്പം അതെന്താണ് എന്ന് വ്യക്തമായി ഈ ജ്ഞാനമുള്ള ഹൃദയമുള്ളവൻ മനസ്സിലാക്കും മൂന്നാമത് അവൻ്റെ ആയുസ് ഇവിടെ എത്രയോ നിസ്സാരമാണ് എത്രയോ പരിമിതമാണ് എന്നുള്ള അവബോധം അവൻ്റെ ഹൃദയത്തിന് എല്ലായ്പ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും വലിയ അമ്പര അമ്പരചമ്പികളായ സൗധം പണിയുകയും ലക്ഷങ്ങളുടെ വിലപ്പെടുപ്പുള്ള കാറുകൾ വാങ്ങുകയും വസ്തുവകൾ കൂട്ടിച്ചേർക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് എന്തു ചെയ്യണം കർത്താവ് എൻ്റെ നാളുകൾ എന്ത് എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാൻ ജ്ഞാനമുള്ള ഒരു ഹൃദയം അതാണ് മോശം പ്രാർത്ഥിക്കുന്നത് ഞാൻ മുമ്പൊരിക്കൽ എൻ്റെ ഒരു ശുശ്രൂഷയിൽ സൂചിപ്പിച്ചതാണെങ്കിലും ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കുറേ നാളുകൾക്ക് മുമ്പ് ചേർത്ത് പറഞ്ഞാണ് എൻ്റെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ വിദൂരമല്ലാത്ത ഒരു സ്ഥലം പത്തനംതിട്ട ജില്ലയിൽ തന്നെയാണ് ആ ജില്ലയിലെ വളരെ ധനാഠ്യനായ ഒരു മനുഷ്യൻ അദ്ദേഹം ഗൾഫ് രാജ്യ രാജ്യത്തെയായിരുന്നു ഒരുപാട് പൈസ അദ്ദേഹം ഉണ്ടാക്കി വീണ്ടും പോളും പണമുണ്ടാക്കി പണമുണ്ടാക്കി അദ്ദേഹം വളരെ ബൃഹത്തായ ഒരു മനോഹര സൗധം തൻ്റെ ഭാവി നിവാസത്തിനായിട്ട് അദ്ദേഹം വെച്ചു വലിയൊരു പേരാണ് ഹ്യൂജ് ബിൽഡിംഗ് അത് മോഡേൺ ആർക്കിടെക്റ്റാണ് വളരെ ഹ്യൂജായ ഒരു ബിൽഡിങ് അതിൻ്റെ പാല് കാച്ചൽ കർമ്മം അതിൻ്റെ പാല് കാച്ചൽ എന്ന് പറഞ്ഞാൽ ഗ്രഹപ്രവേശനുവേണ്ടിയുള്ള കർമ്മം നാളെ നടത്താൻ ഇരിക്കുകയാണെങ്കിൽ നാളത്തെ കർമ്മത്തിന് വേണ്ടി അദ്ദേഹം പ്രശസ്തന്മാരായ ആളുകളെയെല്ലാം വിളിച്ചിട്ടുണ്ട് ചില മന്ത്രിമാർ എം എൽ എമാർ എം പിമാര് രാഷ്ട്രീയ പ്രമുഖന്മാർ സമൂഹ സൊസൈറ്റിയിലെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആളുകളെ അങ്ങനെയുള്ളവരെ ആണല്ലോ സാധാരണ വലിയ ആളുകൾ വിളിക്കാറുള്ളത് ഇപ്പോൾ തന്നെ ഈ കോവിഡ് കാലഘട്ടം വന്നു ഏതെങ്കിലും നിലയിലെ ഒരു സാമ്പത്തിക സഹായം ദൈവത്തിന് ചെയ്യുന്ന സഹോദരന് ആവശ്യമുണ്ടോ എന്ന് പൊതുവേ ആരെങ്കിലും ചിന്തിച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളതും അല്ലെങ്കിൽ ആവശ്യം ഇല്ലാത്തതുമായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുകയോ ബാങ്ക് അക്കൗണ്ട് നമ്പർ തരികയോ ചെയ്യണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവാം കാര്യം വലിയ ആളുകൾക്ക് കൊടുത്താൽ മാത്രമേ ഈ കൊടുത്തൊരു കൊടുക്കുന്നവനൊരു തൃപ്തി ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അവന് ഒരു ഗമയും ഉണ്ടാവുള്ളൂ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഗമയുണ്ടാവുകയുള്ളൂ ഞാൻ ഇന്നേ ആൾക്ക് ഒരു കൂട്ടായ്മ കൊടുത്തു എന്ന് പറയുന്ന അവൻ്റെ മനസ്സിൻ്റെ സംതൃപ്തി അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഞാൻ സമീപ സമയത്ത് എന്നോട് ഒരു സോഹൻ പറഞ്ഞു ആ ബ്രതറേ സോഹാൻ സോ എനിക്ക് ഒരു കൺസിഡറബിൾ എമൗണ്ട് അയച്ചു തന്നു ഈ പ്രതിസന്ധിയിൽ അദ്ദേഹത്തിന് ഒരു ഉള്ള മനുഷ്യനല്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ എനിക്കറിയാം എനിക്കല്ല പലർക്കും അറിയാം വേണ്ടുവോളം സാമ്പത്തിക സൗകര്യമുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന് ഒരു ഒരു കൂട്ടായ്മ നല്ലൊരു കൂട്ടായ്മ അയച്ചു കൊടുത്തു ഇതറിയാവോ ഈ കോവിഡ് പ്രതിസന്ധിയിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മ കൊടുത്തുള്ള ഈ കൊടുത്ത ആളുടെ ഒരു സംതൃപ്തി വാങ്ങിയവനും എന്നെ അദ്ദേഹം ആദരിച്ചല്ലോ എന്നുള്ള ഒരാദരവ് നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ നിങ്ങളൊരു അത്താഴമോ മുത്താഴമോ ഒരുക്കുമ്പോൾ നിങ്ങൾ ആരെയാണ് വിളിക്കേണ്ടത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് കർത്താവ് വളരെ വ്യക്തമായും അത്തായ ജൂക്കോസിൻ്റെ സൂക്ഷേഷി പറഞ്ഞിട്ടുണ്ട് ആ പ്രമാണമൊക്കെ പാലിക്കുന്ന ക്രിസ്ത്യാനിയും വിശ്വാസിയും ഒക്കെ വളരെ വിളമാണ് ഞാനിത് പറഞ്ഞേ ഉള്ളൂ ഏതായാലും ഈ വീട് ഇദ്ദേഹം വെച്ചു വലിയ ഹ്യൂജ് ആണ് അദ്ദേഹം അതിനുവേണ്ട വലിയ ക്രമീകരണമൊക്കെ ചെയ്തു വീടിൻ്റെ പ്രമിസസ് എല്ലാം ഭയങ്കരമായ കളർഫുൾ ലൈറ്റ് അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്യിച്ചു പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ മുഹൂർത്തമെല്ലാം ക്രമീകരിച്ച് അദ്ദേഹം അത് പ്രവേശിക്കാനായിട്ട് തയ്യാറാവുകയാണ് ഒരു സഭാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ അത്രയും മാത്രം പറഞ്ഞാൽ മതി ബാക്കി സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ശരിയല്ലോ തലേദിവസം വൈകിട്ട് മണിക്ക് അദ്ദേഹം ടൗൺഷിപ്പിലേക്ക് ഏതോ ഒരു അത്യാവശ്യമായിട്ടിറങ്ങി ഇറങ്ങി അദ്ദേഹം ആ ടൗൺഷിപ്പിൽ നിന്ന് അത്യാവശ്യ കാര്യം എന്തോ വാങ്ങി കൊടുക്കുകയോ ചെയ്യേണ്ടത്യാണ് വാങ്ങിയിട്ട് അദ്ദേഹം കഷ്ടിച്ച് വീടിൻ്റെ ആ പുതിയ വീടിലേക്ക് അല്ല പുതിയ വീടിനോട് ചേർന്ന് പഴയ വീട് താമസിച്ചു വന്ന വീടുണ്ട് അതുതന്നെ വലിയൊരു വീടാണ് അതിൻ്റെ നടകലിൻ്റെ ഭാഗത്തേക്ക് അദ്ദേഹം വന്നു വരികയും അദ്ദേഹം തളർന്ന് ആ സിറ്റൌട്ടിലേക്ക് അങ്ങ് ഇരിക്കുകയും ചെയ്തു ഇരുന്ന ഇരിപ്പിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഈ പ്രവാസ ലോകത്തേക്ക് അല്ലെങ്കിൽ പ്രവാസിൽ നിന്ന് പരദേശ ലോകത്തേക്ക് അങ്ങ് പോയി തൻ്റെ പിറ്റേ ദിവസം രാവിലെയുള്ള വീടിൻ്റെ ഗ്രഹപ്രവേശത്തിന് അദ്ദേഹം സ്വരുക്കൂട്ടിത് ഒന്നും ചെയ്യുവാൻ അതിനകത്ത് പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഞാൻ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പല കാര്യങ്ങളും കണക്ക് കൂട്ടുമെങ്കിലും നാളെയുടെ നാളുകളിൽ അവൻ്റെ ആയുസ് എവിടെയാണ് എന്നതിനെ കുറിച്ച് പറയാൻ ഇന്നൊരു മനുഷ്യൻ സാധിക്കുകയില്ല മനുഷ്യൻ്റെ പണത്തിൻ്റെ വലിപ്പമനുസരിച്ചോ താൻ പണിയുന്ന വീടിൻ്റെ വലുപ്പം അനുസരിച്ചോ സഞ്ചരിക്കുന്ന കാറിൻ്റെ വിലയനുസരിച്ചോ തനിക്ക് സമൂഹത്തിലുള്ള പ്രശസ്തി അനുസരിച്ചോ അല്ല മനുഷ്യൻ്റെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഇരിക്കുന്നത് കാരണം ഈ കോവിഡ് കാലഘട്ടത്തിൽ വലിയവരും ചെറിയവരും ഒക്കെ ഒരുപാട് പേര് പോയി ഇപ്പോഴും പലരും പോയിക്കൊണ്ടിരിക്കുന്നു ആർക്കും ആരെയും തടഞ്ഞു നിർത്തുവാൻ സാധിച്ചിട്ടില്ല ഇവിടെ ദൈവം മോശം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം എന്തിനു വേണ്ടിയാണ് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾക്ക് ജ്ഞാനം വേണം ഇവിടെ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങളുടെ നാളുകളെ എണ്ണണം നിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള നാളുകൾ എത്രയെന്ന് ഞങ്ങൾക്ക് അറിയാൻ വയ്യ നാളുകൾ എണ്ണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ നിവാസം വളരെ പരിമിതമാണ് അനിശ്ചിതത്വത്തിലാണ് എനിക്ക് ഒരു പ്രൊഡിക്ഷൻ ചെയ്യാൻ സാധിക്കില്ല എന്ന് ആശ്വസിക്കുന്നതിനെയാണ് ഇവിടെ നാളുകളെ എണ്ണുക എന്ന് പറയുന്നു ഞാൻ എൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സാധാരണ നിലയിൽ ആളുകളോട് ഷെയർ ചെയ്യുന്ന ഒരാളല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വ്യക്തിപരമായി പറയുന്ന ഇഷ്ടമല്ല അതുകൊണ്ടാണ് എന്നാൽ ഞാൻ എന്നോട് ചില ആൾക്ക് ചോദിക്കും വളരെ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇന്ന് ഈ ദിവസങ്ങളിലവിടുത്തെ രൂക്ഷമായ മഴ മഴയും പ്രശ്നവും കാരണം എൻ്റെ ഡിസ്കിൻ്റെ പ്രശ്നം വളരെ വർദ്ധിച്ചു കാലുകളുടെ വിരളുകളൊക്കെ ഇങ്ങനെ ചുള്ളുകയാണ് അപ്പോൾ എനിക്ക് വളരെ അസ്വസ്ഥതയുണ്ട് അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു സന്തോഷമായിരിക്കുന്നു ഓടിയെടുത്തോളം ഇനിയും ഓടണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് വർഷമായി ഓടം ഇറങ്ങിയിട്ട് ഇനി അധികം ഓടണല്ലോ എന്നാണ് ഞാൻ പറഞ്ഞേ എന്ന് പറഞ്ഞാൽ എനിക്കിനി വളരെ കുറച്ച് ആളുകൾ നാളുകളെ ഉള്ളൂ എന്നെനിക്കറിയാം എന്നാണ് ഞാൻ പറഞ്ഞൊരു സാരം മോശം പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ നാളുകളെ എണ്ണാൻ ഞങ്ങൾക്ക് ജ്ഞാനം വേണം ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ആരാന്നറിയാമോ രണ്ട് പ്രത്യേക ആളുകളാണ് ഹൂസ് ദ വൈസസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ഹു ഈസ് ദ ലക്കിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാസ്തവത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഈ കാലത്ത് ജീവിക്കുന്ന മനുഷ്യ ലക്കിയസ്റ്റ് മാൻ കാരണം അറിയാവോ ഇന്നത്തെ നൂതന സാങ്കേതികതകളൊന്നും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നില്ല നമ്മുടെ ഒരു നാല് വീലുള്ള വണ്ടിയെ കയറിയിട്ടുണ്ടോ വലിയപ്പച്ചന്മാര് അപ്പന്മാരുടെ അപ്പന്മാര് എന്ത് വാഹനം ഇല്ല പിന്നെ കയറിയിട്ടുണ്ട് അത് അഷ്ടപഥ ദ്വിചക്രത്തിലാണ് അതായത് എട്ട് കാലും എട്ട് എട്ട് കാലും രണ്ട് ചക്രവും ഉള്ള വാഹനം അതായത് പഴയ കാളവണ്ടി അതിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഞാനും കയറിയിട്ടുണ്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു ചുമട ബുസവും കാണും ഈ തോളിൽ വെച്ചോട്ട് പോകാൻ കുറേ കഴിയുമ്പം അങ്ങ് ക്ഷീണനായി ക്ഷീണ ക്ഷീണമായിരിക്കുമ്പോഴാണ് ചന്തയിലൊക്കെ പോയിട്ട് ഞങ്ങളുടെ അയലോക്കത്തുള്ള ഈ അഷ്ടപഥ ദ്വിചക്ര ശകട പിന്നെ ഓടിക്കുന്നയാളീ ഇത് ഓടിച്ചോട്ട് വരും അപ്പോൾ ഏർ പറയും ഗളിക്കുളം പറയും അന്നൊരു കാളവണ്ടി കയറുന്നൊക്കെ ഒരു 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 കമ്പമാണ് അപ്പോൾ പുസ്തകം അവരോട് വെച്ചിട്ട് ചാടിയൊരു കയറ്റമാണ് അന്നത്തെ ഫാസ്റ്റ് ഫാസ്റ്റിനതൊക്കെ അതായിരുന്നു ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏതൊരു കാലത്തേക്കാളും ശ്രേഷ്ഠം മെച്ചമാതിരി കാലമാണ് ഇതുപോലെ സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിച്ച കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങൾ വർദ്ധിച്ച പിന്നെ പട്ടിണിയും ദാരിദ്ര്യവും ഇല്ലാത്ത ബുദ്ധിമുട്ടില്ലാത്ത തൊഴിലവസരങ്ങളുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ കുതിപ്പ് പ്രാപിച്ച ഒരു കാലഘട്ടം ഒന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ വാസ്തവത്തിലെ ഹൂസ് ദ ലക്കേസ്റ്റ് മാൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആ ലക്കിയസ്റ്റ് മേന്മാര് കാരണം എന്ന് നമുക്ക് ഈ സൗകര്യം അല്ല ഇപ്പോൾ ഉണ്ട് എന്നാൽ ഹൂസ് ദ വൈസസ്റ്റ് മാൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ഒന്ന് തൻ്റെ ജീവിതം ഈ ഭൂമിയിലുള്ളത് പരിമിതമാണെന്നും ഇതിൻ്റെ അപ്പുറത്തുള്ള അനന്തമാണെന്നും മനസ്സിലാക്കിയിട്ട് നിത്യതയോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ പരിമിതികളെ അതായത് നിസ്സാരത്വത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കി ഇതേതുമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഹൃദയമുള്ളവനാണ് ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ ഇവിടുത്തെ ജീവിതത്തിനത് സുസ്ഥിരം ഇല്ല സുസ്ഥിരതയില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന മനുഷ്യൻ അതല്ലേ ഇവിടെ നമ്മൾ എത്രമാത്രം വാരി കൂട്ടിയാലും എന്തെല്ലാം സൗകര്യങ്ങളിതാലും നമുക്കുള്ളത് വേറൊരാൾക്ക് ഷെയർ ചെയ്യാതിരുന്നാലും പിന്നെ അതല്ലേ എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ മക്കൾക്കും ആമീൻ എന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങനെ ഭക്തി ജീവിച്ചാലും ഒടുവിൽ പോകുമ്പോൾ ഒരു ശവപ്പെട്ടി മാത്രമാണ് കൊണ്ടുപോകുന്നത് ഞങ്ങളുടെ ഇവിടുന്ന് അടുത്ത് ഈ സ്വർഗപ്പെട്ടി എന്ന് പറഞ്ഞ് ഒരു കട തുടങ്ങി ഞാൻ ഞാനതിലെ പാസ് ചെയ്യുമ്പോൾ ഈ ഈ ഷോപ്പ് കണ്ടിട്ടുണ്ട് സ്വർഗപ്പെട്ടി പറഞ്ഞു നിങ്ങൾ വേറെ ചിന്തിക്കരുത് അതായത് ഈ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഇവിടെ വെക്കുന്ന വിലപ്പിടിപ്പുള്ള ഷവപ്പെട്ടുടെ പേരാണ് സ്വർഗപ്പെട്ടി ചെങ്ങന്നൂർ ഐ ടി ഐ ജംഗ്ഷനും ചെങ്ങന്നൂർ ടൗൺഷിപ്പിനും ഇടയ്ക്കൊരു സ്ഥലത്തായിരുന്നു അതിൻ്റെ ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അവരുണ്ടാക്കിയത് ഞാൻ കഴിഞ്ഞ മൂന്നാല് മാസം അതിലെ പാസ് ചെയ്യുമ്പോൾ സ്വർഗപ്പെട്ടിയുടെ കട അടച്ചിട്ടിരിക്കുന്നു യഥാകാര്യമോ വിലപ്പെടുപ്പുള്ള ഡെക്കറേഷനുള്ള പെട്ടികളിറക്കി അങ്ങനത്തെ കമ്പമുണ്ടായിരുന്നു ഇവിടെ ആൾക്കാർക്ക് അപ്പോൾ ഒരു തന്നെ മരിക്കുമ്പോൾ അവൻ്റെ വലിപ്പം അനുസരിച്ച് പ്രതാപമുള്ള ഒരു പെട്ടി അതിനകത്ത് അവൻ്റെ ഈ ചീഞ്ഞു നാറുന്ന ശരീരം വെച്ചാൽ ഏതോ ഒരു വലിപ്പമുണ്ടെന്നുള്ള വലിപ്പഭാവം അവനുണ്ടായിരുന്നു ഈ കോവിഡ് അതെല്ലാം തകർത്ത് കളഞ്ഞു അതായത് ഒരു ശവസംസ്കാരത്തിന് കേരളത്തിലെ വിശ്വാസി അതായത് ഈ നാശോന്മുഖമായിരിക്കുന്ന ഈ ജഡം ഈ ജീർണമായ മാംസമുള്ള ജഡം അത് ഭൗമിക കല്ലറയിൽ സംസ്കരിച്ചാൽ ജീർണതയില്ലാത്തൊരു ശരീരം നമുക്ക് ലഭിക്കുമെന്ന് പ്രസംഗിച്ച് പ്രത്യാശയുടെ ഏറ്റവും ഒടുവിലത്തെ ഗോപണിപ്പടിയിൽ വരെ കേൾവിക്കാരെ കയറ്റി പറഞ്ഞുവിടുന്ന നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷകൾക്ക് രണ്ടും മൂന്നും നാല് ലക്ഷം രൂപ ചില ഭാഗമായിരുന്നു മൂന്നാല് വീഡിയോക്കാർ വെബ്കാസ്റ്റിങ് അതായത് ഇവിടെ കഞ്ഞിക്കരിക്ക് വകയില്ലാത്തവൻ മരിച്ചാലും ഇപ്പോൾ വെബ്കാസ്റ്റിംഗ് ഉണ്ട് വലിയവൻ മരിച്ചാലും വെബ്കാസ്റ്റിങ്ങുണ്ട് വെബ്കാസ്റ്റുകാലല്ല ഒരു തൊഴിലാളി സംഘമായിട്ട് ഇപ്പോൾ അതിനുവേണ്ടി അഡ്വാൻസ്ഡ് ബുക്കിങ്ങൾ ഉണ്ടാക്കുക എവിടെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവർ അങ്ങ് വരും അങ്ങോട്ട് തന്നെ അതുപോലെ ഫോട്ടോഗ്രാഫി ആൾക്കാർ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം മാതാപിതാക്കൾക്ക് ഉല്ലാസ ഉല്ലാസ നല്ല കഞ്ഞിവെള്ളം കൊടുക്കാൻ മനസ്സിലാത്ത നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അന്വേഷിക്കാൻ മനസ്സിലാത്ത മക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് നിങ്ങൾക്ക് ആശുപത്രി പോകണോ ഡോക്ടറെ കാണണോ മരുന്ന് വാങ്ങിക്കണോ എന്ന് ചോദിക്കാൻ മനസ്സില്ലാത്ത മക്കൾ മരിച്ചു കഴിയുമ്പോൾ വലിയ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്ന് വന്ന് ഏറ്റവും കൂടിയ സൈസിലുള്ള നല്ല കൊള്ളാവുന്ന പിക്സുള്ള ക്യാമറ ഉള്ള കണ്ണ ഈ ക്യാമറയും ലെൻസുള്ള ക്യാമറയും കൊണ്ട് വന്നിട്ട് ഫോട്ടോ എടുത്ത് ചങ്ങാടം പോലെ വലിപ്പമുള്ളൊരു ആൽബം അപ്പച്ചേത് ഇവൻ്റ് ഫിറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന ടീപ്പോയിഡ് മണ്ടയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ചാൽ സ്വർഗ്ഗരാജ്യം കിട്ടുമോ ഇതിനെ ജ്ഞാനമുള്ള ഹൃദയത്തിന് ലക്ഷ്യമായിട്ടല്ല പറയുന്നത് ഞാൻ എൻ്റെ മരണത്തെ സംബന്ധിച്ച് എൻ്റെ വൈഫുകൊണ്ട് പറഞ്ഞിട്ട് വൈഫ് ജീവിച്ചിരുന്ന എന്ത് ചെയ്യണമെന്ന് ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട് അതിനെന്നെ റാന്തൻ എന്നൊക്കെ ചില ആൾക്കാർ എടയ്ക്ക് പറഞ്ഞു ഇതുമൊക്കെ എന്ത് വട്ടാണ് ഒരു ഇരുപത് വിഷയങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് ആ ഇരുപത് വിഷയത്തിനകത്ത് രണ്ടെണ്ണം പ്രത്യേകം ഞാൻ എഴുതിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എൻ്റെ ഭൗമ ശരീരത്തിൻ്റെ ഫോട്ടോ എടുക്കരുത് രണ്ട് വെബ് വെബ്കാസ്റ്റിംഗും ചെയ്യരുത് അത് ഞാൻ പ്രത്യേകിച്ച് മൂന്ന് റീത്ത് ബൊക്ക് ഈ സാധനങ്ങളൊന്നും എൻ്റെ ബോഡിയിൽ വെക്കരുത് നാല് ഞാൻ ഉപയോഗിച്ച എൻ്റെ ഈ പഴയ വേദപുസ്തകം നിവർത്തി എൻ്റെ ശവപ്പെട്ടിയിൽ എൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്ത് വെച്ചേക്കണം കാരണം ഞാൻ ഈ മുപ്പത്തിയഞ്ച് വർഷക്കാലവും സുവിശേഷ വില ചെയ്തിട്ട് ഇന്ന് വരെ സത്യത്തിന് വേണ്ടി സാക്ഷിയായി നിന്നിട്ട നീതി എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ തള്ളപ്പെട്ടവനും ഒറ്റപ്പെട്ടവനും ഉപേക്ഷിക്കപ്പെട്ടവനും പിന്നെ അവഗണിക്കപ്പെട്ടവനുമായിട്ടാണ് ഇന്ന് വരെയും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കർത്താവിനാലല്ല മനുഷ്യരാൽ മനുഷ്യനെ അവഗണിച്ചാലും ദൈവ തന്നെ അവഗണിക്കാത്ത കാലം എനിക്കത് പ്രശ്നമല്ലല്ലോ അതുകൊണ്ടല്ലോ ഞാൻ ധൈര്യശരിയായി ധൈര്യശാലിയായ എല്ലാ ദിവസവും ഈ ദൈവവനുമായി വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നീതി ലഭിക്കാത്തതുകൊണ്ട് ഏത് വാക്യഭാഗമാണ് എൻ്റെ നെഞ്ചത്ത് വെക്കേണ്ടതെന്ന് ഞാൻ എൻ്റെ വൈഫോട് പറഞ്ഞിട്ടുണ്ട് തീമോദ്യോഗസ്ഥൻ്റെ രണ്ടാ രണ്ടാം ലേഖനം നാലാം നാലാമദ്ധ്യായത്തിൻ്റെ ആറ് പേഴും വാക്യങ്ങൾ അത് വായിക്കത്തക്കോണം കാണത്തക്കോണം തുറന്ന് ആ ഭാഗം തുറന്ന് ഈ വേദോസ്തവം ഞാനുപയോഗിച്ച വേദോത്സവം എൻ്റെ നെഞ്ചത്ത് വെച്ചേക്കണം എന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഇനിയും നീതിയുള്ള കിരീടം ആ നീതിയുള്ള കർത്താവ് ന്യായാധിപതി ആ ദിവസത്തിൽ എനിക്ക് തരും അതാണ് എൻ്റെ പ്രത്യാശ ഇവിടെ കിട്ടാത്ത ധാരാൻ അവിടെ കിട്ടുമെന്നായി പറഞ്ഞൊരർത്ഥം ആ ദിവസത്തിൽ എനിക്ക് തരും അത് ഇങ്ങനെ വെച്ചേക്കണം അപ്പം അതിന് പകരം വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങനെ നാളുകളെ എണ്ണാൻ പഠിക്കാത്ത കേവലം തലയ്ക്കാത്ത അറിവുള്ള ഹൃദയത്തിൽ ജ്ഞാനമില്ലാത്ത പണത്തിൻ്റെ അഹങ്കാരമുള്ള നികളഭാവമുള്ള പിന്നെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് പണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് അവതരിച്ചു എന്നുള്ള ഭാവേനെ ജീവിക്കുന്ന അഹങ്കാരികളും നികളികളുമായിട്ടുള്ള വിശ്വാസികൾക്ക് കോവിഡ് ഒരു അനുഗ്രഹമായി കാര്യം ഇരുപത് പേര് കൂടുതൽ ശവധംസമായിട്ട് കൂടാൻ പറ്റുകയില്ല യാതൊരു ഭാടി മോടി ആർഭാടങ്ങളും പറ്റുകയില്ല അപ്പോൾ സാധാരണ നിലയിൽ അത്രയേ ഉള്ളു കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവദാസനായ മോശം മരിച്ചപ്പോൾ അടക്കിയത് ദൈവം ഒരു മനുഷ്യൻ പോലും ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല ആറ് ലക്ഷം ആളുകളെ ഒന്നിച്ച് മ മരുഭൂമിയിൽ കൂടെ നടത്തിക്കൊണ്ടുപോയ ഇസ്രായേലിൻ്റെ നെടു നെടും നായകനായ രാഷ്ട്രീയ നേതാവ് മോശ തന്റെ ശവസംസ്കാരത്തിന് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല ദൈവവും ഇത്രയും ശവത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുള്ളൂ കാര്യം മനോഹരമായൊരു പുനരുദ്ധാന ദിവസം നമുക്ക് ഒരു കേടുപാടില്ലാത്ത ശരീരം തരാമെന്ന് പറഞ്ഞ കർത്താവ് ആ വലിയ വാഗ്ദത്വങ്ങളെക്കുറിച്ച് നമ്മൾ ജ്ഞാനം പ്രാപിച്ചവരായി ഈ ലോകത്തിന്റെ നശ്വരതയിലും നിസ്സാരത്തിലും നമ്മളെ ആശ്രയിക്കാതെ അത് നിസാരമാണ് നശ്വരമാണ് എന്ന് എണ്ണുവാൻ ഉള്ള ജ്ഞാനം നമുക്കുണ്ടാകണം ഇതാ മോശം പ്രാർത്ഥിച്ചു ഞങ്ങളുടെ നാളികളിൽ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം ഞങ്ങളുടെ നാളുകളെന്ത് ചെയ്യണം ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം വേണം ഇപ്പം ദൈവകോപത്തിൻ്റെ ശക്തിയെ ഗ്രഹിക്കുവാൻ ദൈവക്രോധത്തെ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ നാളികൾ വളരെ പരിമിതമാണ് അത് നിസാരമാണ് നശ്വരമാണ് എന്ന് എണ്ണുവാൻ ജ്ഞാനമുള്ള ഹൃദയം അപ്പം ഞാൻ പറഞ്ഞു ഈ ഭൂമിയിൽ തങ്ങളുടെ ജീവിതം പരിമിതമാണ് നിസ്സാരമാണ് എന്ന് എണ്ണുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഇപ്പോൾ ജീവിക്കുന്നത് ഏറ്റവും വലിയ ജ്ഞാനി ഇനിയും ഹൂസ് ദ വൈസസ്റ്റ് മാൻ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ദൈവസന്നയിൽ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ മഹാനായ സ്പർജനോട് അദ്ദേഹത്തെ അതേ മെട്രോപോളിറ്റൻ ടാബർനാക്കിൽ ഇംഗ്ലണ്ടിൽ പ്രസംഗിക്കുന്ന വേദിയിൽ ഒരു വലിയ ബുദ്ധിമാനായ മനുഷ്യൻ ചോദിച്ചു പ്രസംഗി ഹൂസ് ദ വൈസസ്റ്റ് മാൻ ഇൻ ദ വേൾഡ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ ആരാണ് ഞാനിയായ മനുഷ്യനാരാണ് ആൽബർട്ട് ഐൻസ്റ്റീനോ കൊല്ലു ആണെന്ന് വല്ല പറയുമെന്ന് ചിന്തിച്ചായിരിക്കും ചിലപ്പോൾ ചോദിച്ചത് അദ്ദേഹം പറഞ്ഞ മറുപടി എന്തറിയാമോ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് വരുമാനിക്കുന്ന ക്രിസ്തുവിൻ്റെ ന്യായാശിന മുമ്പാകെ എൻ്റെ ഈ എഴുപതോ എൺപതോ വയസ്സ് മാത്രം ഭൂമിയിൽ ജീവിക്കാൻ അവസരം ലഭിച്ച ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്ധിയിൽ എൻ്റെ ഈ എഴുപതോ എൺപതോ വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിലെ മുഴുവൻ ജീവത്തിന് കണക്ക് കൊടുക്കേണ്ടവനാണ് എന്ന് നിത്യതയുടെ വെളിച്ചത്തിൽ എൻ്റെ ഈ ലോക ജീവിതത്തെ എണ്ണി ജീവിക്കുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ജ്ഞാനിയായ മനുഷ്യൻ എന്ന് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഒരു നാളിൽ ഞാനും നിങ്ങളും കർത്താവിൻ്റെ സുന്നതിൽ നിൽക്കേണ്ടവരാണ് ഞാനും നിങ്ങളും ഈ ശരീരത്തിൽ ആയിരുന്നപ്പോൾ ജീവിച്ച ജീവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണ് നമ്മുടെ ആയുസ്സിൻ്റെ ഓരോ നാളുകൾക്കും നാം ദൈവ സ്വന്തം കണക്ക് കൊടുക്കേണം ആ അവബോധം ഹൃദയത്തിൽ ഭരിച്ചിട്ട് നമ്മുടെ നാളുകളെ എണ്ണുവാൻ സാധു ദേശി പാടിയ പോലെ വണ്ണം പെരുത്താലും മണ്ണിന് ഇരയാകും എന്ന് അദ്ദേഹം പാടി വണ്ണം പെരുത്താലും മണ്ണിന് ഇരയാകും കണ്ണിൻ്റെ ശോഭയോ മായമായ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും പതിനായിരം നില പൊക്കി പൊക്കിപ്പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക സന്ദർശിച്ചപ്പോൾ ഞാൻ അവിടുത്തെ ബില്ലാദൻ പ്ലെയിൻ ഇടിച്ച് തകർത്ത വേൾഡ് ട്രേഡ് സെൻ്റർ സന്ദർശിക്കാൻ എന്നെ ചില ശോകന്മാർ കൊണ്ടുപോയി ഞാൻ ആ കെട്ടം കണ്ടു എൻ്റെ കണ്ണിനത് വിശ്വസിക്കുവാൻ എനിക്ക് കഴിഞ്ഞില്ല സാധു കൊച്ചു ഉപദേശി മണ്ണ് ചള്ളകൊണ്ട് ഉരുള പോലെ കൊഴുക്കട്ട പോലെ കട്ടയുണ്ടാക്കി അതുകൊണ്ട് ഉണ്ടാക്കിയ ഷെഡിൽ താമസിച്ചുകൊണ്ട് ഈ പതിനായിരം നില പൊക്കി പൊക്കിപ്പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യുവെല്ലുമെന്ന് പാട്ടെഴുതിയപ്പോൾ ഇവിടെ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല മനുഷ്യൻ്റെ ബുദ്ധിപ്പോലും ആശയങ്ങൾ വന്നിരുന്നില്ല കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും കെട്ടിടം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് മിനിറ്റ് നിമിട്ടുകൊണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് സർവമഹീതല മോദം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ ഇരട്ട ബിൽഡിങ് നിലം കുത്തുന്നത് ലോകം മുഴുവൻ കണ്ടു അത് തകർത്തതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ട് കാര്യം ആ ഹിസ്റ്റോറിക് മോണിയുമെൻ്റ് അത് വാസ്തുതിൽ അങ്ങനെയുള്ള കിരാതമായ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത് ഭയാന വളരെ നികൃഷ്ടവും ഭയങ്കരവുമായ പ്രവൃത്തിയാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എത്രമാത്രം ശത്രുത ഉണ്ടായാലും എന്നാൽ ഞാൻ പറഞ്ഞത് അമേരിക്ക ഗവൺമെൻറ്റിൻ്റെ ഹൂങ്കാര പ്രതാപം അല്ലെങ്കിൽ ലോക ലോകത്തിൻ്റെ നിറകയിൽ അമ്പരചുംബിയായി ഉയർന്നു നിന്ന ആ രണ്ട് വടുകൂറ്റം ബിൽഡിങ്ങുകൾ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് അതിൻ്റെ ഗോപുരം ഉൾപ്പെടെ നിലമ്പരിയായി ഇതാണ് മനുഷ്യൻ്റെ ഏത് നേട്ടവും ദൈവത്തിൻ്റെ ദൃഷ്ടി മനുഷ്യൻ്റെ ആയിസ് ഇരട്ടേ ചങ്കുള്ളവനെന്ന് നാം വിശേഷിപ്പിക്കുന്ന പുരുഷൻ നോക്കി നിൽക്കുമ്പോൾ തിരികെ വരാതെ അവൻ പോയ വഴിയെ പോകുന്നു എന്താ കാര്യം മോശപ്രാർത്ഥിച്ചു ഞങ്ങൾ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ നീ ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണം ഈ ആയുസിൻ്റെ ദൈർഘ്യം നമുക്കറിയാൻ വയ്യ മരണത്തിൻ്റെ ദിവസം നമുക്കറിയാൻ വയ്യ മരണത്തിൻ്റെ വിധം നമുക്കറിയാൻ വയ്യ കർത്താവിൻ്റെ വിലയേരിദാസൻ തിരുവട്ടാർ ആർ കൃഷ്ണൻകുട്ടി അവർ രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് പല പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി ഞാനും എൻ്റെ വൈഫോട് കാണാൻ പോയി ഏറ്റവും ഒടുവിൽ ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അതിനുശേഷം പിന്നെ തനിക്ക് ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത നിലയിൽ കുറേ കാലങ്ങൾ കഴിഞ്ഞു എന്നാല ഒടുവിൽ തിരിച്ചറിയാവുന്ന സമയം ആകുന്ന ആ സമയത്ത് ആ സമയത്ത് ഞാനും എൻ്റെ വൈഫും കൂടെ പോയി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ അദ്ദേഹത്തിനോട് ഒരുപാട് സഹകരിച്ച ആത്മാർത്ഥമായി കണക്കിന് കവലകൾ കേരളത്തിൽ തമിഴ്നാടുകളിൽ നിന്ന് കണ്ടക്ഷോഭചരുള്ളവരാണ് അദ്ദേഹത്തിനോട് സന്തത സ്വചാരിയായി സുഭുശേരത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞ ചാരുതാർത്ഥ്യുള്ളവനാണ് ഞാൻ അപ്പോൾ ആ ദിവ്യമായ സ്നേഹം അദ്ദേഹത്തിൻ്റെ ഹൃദയവുമായി എന്നെ വളരെ ബന്ധിപ്പിച്ചിരുന്നു ഞാൻ ചോദിച്ച മരണത്തെക്കുറിച്ച് എന്തെങ്കിലും ആദ്യോ ഭയമോ ഉണ്ടോ ഞാൻ വാളകർത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ വെച്ച് ചോദിച്ചാണ് എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കി ദയനീയമായ ഒരു വീക്ഷണത്തോടെ എൻ്റെ കണ്ണുനോക്കിട്ട് പറഞ്ഞു ടൈറ്റസ് എനിക്ക് മരണത്തെ തെല്ലും ഭയമില്ല എന്നാൽ മരണവിധത്തെ ഭയമുണ്ട് എന്നീ പറഞ്ഞു മരണത്തെ എനിക്ക് ഭയമില്ല മരണവിധത്തെ ഭയമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് കഷ്ടപ്പെടുമോ കുറേ കാലം കിടക്കുമോ വളരെ ബുദ്ധിമുട്ടുമോ സങ്കടപ്പെടുമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഭയമുണ്ടെന്ന് പറഞ്ഞു രക്ഷിക്കപ്പെട്ട ഒരു ഏത് വിശ്വാസിക്കും മരണത്തെ ഭയമില്ല മരണവിധത്തെ ഭയമുണ്ട് ഇന്ന് പകലും ഞാൻ ചിന്തിച്ചു കാര്യം എനിക്കൊക്കെ രണ്ട് പെമ്പിള്ളേരാണ് വിവാഹം കഴിപ്പിച്ചു വിട്ടു നമ്മുടെയൊക്കെ ആയുസിൻ്റെ മുമ്പോട്ടുള്ള നാളുകൾ ഇപ്പോൾ തന്നെ കൈകാലുകൾക്ക് ചുള്ളുന്ന അനുഭവത്തിലാണ് നാളെയുടെ നാളുകളിൽ മരണത്തിൻ്റെ വിധം എങ്ങനെയായിരിക്കും കടന്നുപോയാൽ എങ്ങനെ എന്നുള്ള ചോദ്യം ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു ഈ തലമുറയിലെ മക്കൾക്ക് മാതാപിതാക്കളുള്ള പ്രതിബദ്ധത ഇല്ലായ്മയൊക്കെ നേരത്തെ മുൻകണ്ട ബുദ്ധിമാന്മാരായ ആളുകളാണ് വൃത്തസദനങ്ങളും പാലിയേറ്റീവ് കെയറുകളും ഉണ്ടാക്കിയിട്ടേക്കുന്നത് കാര്യം അവർക്കറിയാം നമ്മുടെ ആരുടെയും പിള്ളേർ നമ്മളെ ആരെയും അന്വേഷിക്കുകയെന്ന് അപ്പോൾ അതിന് അതിനുവേണ്ടി അവരെ നേരത്തെ ബുദ്ധിമാന്മാരെ ഈ ലോകത്തിൻ്റെ മക്കൾ സ്വർലോകത്തിൻ്റെ മക്കളെക്കാൾ ബുദ്ധിമാന്മാരാകുന്നുവെന്ന് ആ കർത്താവ് പറഞ്ഞു അപ്പം നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാവർ അതുകൊണ്ട് അവരെന്നറിയാ വൃത്തസദനങ്ങളും പാലിയേറ്റീവ് കെയർ സെൻറ്ററുകളും ഉണ്ടാക്കി നമ്മളുടെ സ്നേഹം കൊണ്ടല്ല നമ്മളെ ശുശ്രൂഷിച്ചാൽ അവർക്കുണ്ടാകുന്ന നേട്ടം കൊണ്ടാണ് പോരായെങ്കിൽ ഈ തലമുറയിലെ മക്കൾ മാതാപിതാക്കളെ അന്വേഷിക്കുകയെന്ന് അവർക്കറിയാമായിരുന്നു അങ്ങനെയൊക്കെ അവിടെയൊക്കെ പോയി മരിക്കുന്ന ധാരാളം സമ്പന്നരായ മാതാപിതാക്കളുണ്ട് വേർപാടുകാരുടെയും ബന്ധക്കൂസുകാരുടെയും ഒക്കെ വിശ്വാസികൾ അവിടെ കിടക്കുന്നവരുണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നിട്ട് സാരൻ മോശ പ്രാർത്ഥിച്ച പ്രാർത്ഥന അയക്കട്ടെ നമ്മുടെ പ്രാർത്ഥന യഹോവേ ഞങ്ങൾ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ കഴിയണതിന് ഞങ്ങളുടെ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെ അറിയേണ്ടതിന് ദൈവത്തിൻ്റെ ക്രോധത്തെ ഞങ്ങൾ ഗ്രഹിക്കേണ്ടതിന് ഞങ്ങൾക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണമേ ഓരോ വിശ്വാസികളും ഇന്ന് രാത്രി തന്നെ കേൾക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം കർത്താവേ ഞങ്ങളുടെ നാളുകൾ എങ്ങനെയാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങളുടെ മരണവിധം എങ്ങനെയായിരിക്കും എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നാൽ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ നിസ്സാരന്മാരാണ് ഞങ്ങളിവിടെ കേവലം വഴിപോക്കരാണ് പരദേശികളാണ് എന്നെണ്ണുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഞാനുമുള്ളൊരു ഹൃദയമാണ് നമുക്കാവശ്യം പ്രവാചക പുസ്തകത്തിൽ പ്രവാചകൻ ഇങ്ങനെ പറയുന്നുണ്ട് മാർത്തമാക്കാരുടെയും ഓർത്തഡോക്സുകാരുടെയും ശവസംസ്കാര ശുശ്രൂഷയിൽ പുരോഹിതന്മാരെ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ട് അതിങ്ങനെയാണ് പ്രവാചകുസ്തകത്തിനടുത്താണ് സഹോദന്മാരെ ഞാൻ എൻ്റെ യാത്രയിൽ പാതാളം വഴിയായി പോകേണ്ടതായി വന്നു മരിച്ചവെല്ലും മലന്മാരുടെയും യോദ്ധാക്കളുടെയും രാജാക്കന്മാർ ആയ ആയവരുടെയും ആത്മാക്കളെ അവിടെ ഞാൻ കണ്ടു എന്നിട്ട് പ്രവാചകൻ പറയുകയാണ് അവിടെ നിന്നുകൊണ്ട് അവർ ചൊല്ലുന്ന ചൊല്ലുന്ന അത് കുറച്ച് ഈണമൊക്കെ ഉണ്ട് നമ്മളെപ്പോലെ വർത്താനം പറയുന്നവരല്ല എന്നിട്ട് പറയുകയാണ് ഇതാകുന്നു മനുഷ്യൻ്റെ അവസാനമെങ്കിൽ ധനവാന് ധനത്തിൽ സന്തോഷിച്ചു തന്നെ ഇതാകുന്നു നിന്റെ അവസാനമെങ്കിൽ സൗന്ദര്യവാൻ തന്റെ സൗന്ദര്യത്തിൽ പുകർന്നു തന്നെ ഇതാകുന്നു മനുഷ്യ നിന്റെ അവസാനമെങ്കിൽ യൗനകാൻ തൻ്റെ യൗനത്തിൽ പ്രശംസിച്ചത് എന്ന് തന്നെ ആയാൽ സങ്കീർത്തകാരായതിനോട് ചേർന്ന് നാമം പാടുക മനുഷ്യന്റെ ആയുസ് പുല്ല് പോലെയാകുന്നു അത് വയലെ പുഷ്പം പോലെ പൂക്കുന്നു ഇന്ന് കാണുന്ന മനുഷ്യരെ നാളെ കാണുന്നില്ല മനുഷ്യന്റെ ജീവിതം എത്ര നിസ്സാരവും ക്ഷണഭരവും ആകുന്നു എന്നാണ് ഈ ശവക്കുഴിക്ക് അത് ശവം ചൊല്ലുന്നത് നല്ല അർത്ഥവത്തായ ഒരു ഭാഗമാണ് ഇതാകുന്നു എന്നിൻ്റെ അവസാനമെങ്കിൽ നിന്റെ ധരത്തിൻ്റെ സമ്പാദനത്തിൻ്റെ അർത്ഥമെന്ത് ഇതാകുന്നു എന്നെൻ്റെ അവസാനമെങ്കിൽ നീ മിനുക്ക് നടന്ന നിൻ്റെ മേനയുടെ സൗന്ദര്യം അതെന്തിനെ ഇതാകുന്നു അവസാനമെങ്കിൽ യൗവനക്കാരാ നീതിൻ്റെ യൗവനത്തിൽ സന്തോഷിച്ചത് എന്തുന്നെ മോശയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം യഹോവേ ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിപ്പാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ എന്തിനെ ഞങ്ങളുടെ നാളുകളെ എണ്ണേണ്ടതിന് ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടതിന് ദൈവക്രോധത്തെ ഞങ്ങൾ ഗ്രഹിക്കേണ്ടതിന് ഈ രാത്രിയിൽ എന്നോട് ചേർന്ന് ജ്ഞാനമുള്ള ഹൃദയം എന്ന ഹൃദയ ഒരു വീക്ഷണം എന്ന ഈ പാഠ്യപദ്ധതിയിൽ ഇത് കേൾക്കുവാൻ കടന്നു വന്ന ചുരുക്കം ചേരാ പേരായിട്ട് ഉള്ളയെങ്കിലും നിങ്ങൾക്ക് ദൈവനാമത്തിൽ ഞാനെ നന്ദിയെ അറിയിക്കുന്നു നമ്മുടെ ആയുസ് നാളികൾ വളരെ പരിമിതമാണ് എന്നറിഞ്ഞ് നിത്യതയുടെ പ്രകാശത്തിൽ നിലനിൽക്കുന്ന ദൈവരാജ്യത്തിന് വേണ്ടി നശ്വരമായ നാളികൾ പ്രയോജനപ്പെടുത്തി ജീവിക്കുവാൻ അന്യോന്യം ഉപകാരം ചെയ്തുവരായിരിക്കുവാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ജീവിതം നിസ്സാരം എന്ന് ജീവിക്കുവാൻ ദൈവാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ കർത്താവ് കുരുവാൻ താമസിച്ചാൽ ഒരു പക്ഷെങ്കിൽ എൻ്റെ നാളികൾ നാളത്തേക്ക് നീളപ്പെട്ടാൽ നാളെ രാത്രിയിൽ വീണ്ടും ഇതേ സമയം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായി വീണ്ടും കാണാം ദൈവയേവനെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ മൗത്തരുമായ ശുശ്രൂഷയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാർമുള താങ്ക്